ഡി എം എ എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഒരു മാരകമായ ഒരു വൃക്ഷം തന്നെയാണ്. അത് അതിൻ്റെ ഫുള്ള് നെയിം എന്ന് പറയുന്നത് മെത്തോഡോക്സി മെത്തോഫിറ്റാമിൻ എന്ന് പറയുന്നൊരു ഒരു രാസവസ്തുവാണ്. അപ്പം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ 15 വയസ്സായ ഒരു കുട്ടി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളൊരു 4 സെക്കൻഡ് ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന് അഡിക്ഷനാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് നമ്മളിങ്ങനെ സ്വർഗത്തിലേക്ക് എത്തുന്ന ഒരു സംവിധാനം അതിലുണ്ടാവും. ആ സാധനം ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ 4 സെക്കൻഡ് കൊണ്ട് നമ്മൾ പ്രതിസന്ധിയിലെത്തിയ ഒരു അവസ്ഥ അതിലുണ്ട്. അപ്പോൾ ഈ മയക്കുമരുന്നുകൾക്കെല്ലാം ലഹരികൾക്കെല്ലാം എല്ലാവർക്കും സന്തോഷം തരും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ സന്തോഷം തരുന്ന അതോടൊപ്പം തന്നെ അതിനൊരു പാർശ്വഫലം കൂടിയുണ്ട്. അത് വളരെ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞ് അവസാനിക്കാം. ഒരു 15 വയസ്സായ ഒരു കുട്ടി ഒരു MDMA എന്ന് പറയുന്ന മെഡിസിൻ ഉപയോഗിച്ചാൽ ഏകദേശം ഒരു 10 വർഷത്തിനുള്ളിൽ ആദ്യത്തെ ഒറ്റ ഉപയോഗത്തിലേ കുട്ടി അത് അഡിക്ഷനാവും. പിന്നെ അത് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അതിനു വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും കളവ് നടത്തുക, പിന്നെ പൈസ കിട്ടാതെ വരുമ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ അതിനൊരു 15 വർഷം കഴിയുമ്പോൾ ഈ കുട്ടിയുടെ പല്ലുകൾ പൊടിയാൻ തുടങ്ങും. പല്ല് പൊടിഞ്ഞ് ഒരു ഏകദേശം ഒരു 5 കൊല്ലത്തിനുള്ളിൽ കംപ്ലീറ്റ് പല്ലുകൾ, 30 വയസ്സാകുമ്പോൾ ഓട്ടോമാറ്റിക് അവരുടെ കുട്ടികൾ പല്ലുകൾ മുഴുവൻ പൊഴിഞ്ഞ് തീരും. പിന്നെ ഒരു 5 വർഷം കൂടി കഴിയുമ്പോൾ ഇവരുടെ എല്ലുകൾ, കാലിൻ്റെ എല്ല് മുതൽ എല്ല് ഇങ്ങനെ ചെറുതായിട്ട് പൊടിഞ്ഞ് ഏകദേശം ഒരു 5 വർഷം കണ്ട ആൾ കിടപ്പിലാവും. മാക്സിമം 40 വയസ്സിനുള്ളിൽ ഈ ആൾ മരണപ്പെട്ടിരിക്കും. അപ്പോൾ നമ്മൾ 25 വയസ്സ് കഴിഞ്ഞ് പല്ല് പൊഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 25 വയസ്സാകുമ്പോൾ വയസ്സായി എന്നാണ് അർത്ഥം. നമ്മൾ വയസ്സാകുമ്പോഴാണ് പല്ലുകൾ പൊടിയുക. അപ്പോൾ നമ്മൾ ഒരു 25 വർഷം ജീവിച്ചിരുന്നാൽ മതിയോ നമ്മുടെ കുട്ടികൾ? പോരാ. നമ്മളടക്കമുള്ള എല്ലാ ആളുകളും ഇതിനെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങണം. ഈ പറയുന്ന മെഡിസിൻ ഈ സാധനം ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ആ MDMA-ൻ്റെ ഒരു പാർശ്വഫലം അതാണ്, 40 വയസ്സിൽ കൂടുതൽ ജീവിച്ചിട്ടില്ല. ഇപ്പോൾ അത് ഉപയോഗിച്ച് തുടങ്ങിയ ആളുകളുടെ മരണം ആരംഭിച്ചിട്ടേ ഉള്ളൂ. കാരണം ഏകദേശം ഒരു 15 വർഷത്തിനപ്പുറമാണ് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഒരു 15 വർഷം കഴിയുമ്പോൾ നമ്മൾക്ക് ചെറുപ്പത്തിൽ മരണപ്പെട്ട ഒത്തിരി ആളുകളുടെ കാര്യങ്ങൾ നമുക്കറിയാം. കഞ്ചാവ് വലിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മറ്റൊരു അനുഭവം, ന്യൂറോയിൽ നമ്മുടെ നെർവ്സിനാണ് തകർക്കുന്നത്. അപ്പോൾ ഒരു 30-35 വയസ്സ് കഴിയുമ്പോൾ അവരൊരു ഭ്രാന്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തും. പിന്നെ അവർക്കൊരു സമനില, ശരിയായൊരു സുബോധം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾക്ക് ഈ മയക്കുമരുന്ന് നമ്മളുടെ പുൽപ്പള്ളിയിൽ നിന്ന് മാത്രമല്ല കേരളത്തിൽ നിന്ന് തന്നെ തുടച്ച് നീക്കി ഇന്ത്യയിൽ മൊത്തം നടത്താൻ പറ്റും നമുക്ക് പറ്റിയില്ലെങ്കിലും കേരളത്തിൽ നിന്ന് നമുക്കിത് മാറ്റാൻ വേണ്ടി എല്ലാവരും പ്രയത്നിക്കണമെന്നും
ಕೊರ್ತಾ